വിഡി സതീശന്റെ വിദേശത്തു നിന്നുള്ള അനധികൃത പണപ്പിരിവ് കേസിൽ അന്വേഷണം നടത്തുന്നത് വിജിലൻസ് ആണോ മലയാള മനോരമയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വിഡി സതീശനെതിരെ വിജിലൻസ് അന്വേഷണം എന്ന വാർത്ത കൊടുക്കുന്ന മനോരമ, അതോടൊപ്പം തന്നെ സതീശനെതിരായിട്ടുള്ള പരാതിയുടെ കാര്യത്തിൽ വിജിലൻസിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. വിജിലൻസ് കൃത്യമായി നിയമോപദേശം തേടി ഇതിൽ അന്വേഷണം നടത്താനാകുമോ എന്നതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഘട്ടത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള കാര്യം മനോരമയ്ക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. സതീശനെയും സതീശൻ ഫാൻസിനെയും ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് മനോരമ ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്ത് ചില വശങ്ങൾ വിജിലൻസിന് അന്വേഷിക്കാൻ സാധിക്കുന്നതാണോ എന്നുള്ള പ്രശ്നമുണ്ടെന്ന്. എന്നിട്ട് അതിനകത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇത് ഇഡി അന്വേഷിക്കേണ്ട കേസാണ് എന്ന്. അതായത് വിജിലൻസ് അന്വേഷിക്കേണ്ട കേസല്ല, അതുക്കും മേലെ ഇഡി അന്വേഷിക്കേണ്ട കേസാണ് എന്ന് മനോരമ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. വിജിലൻസ് അന്വേഷണം വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. ഇഡി അന്വേഷിക്കണം, അതുതന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വസതിക്ക് മുന്നിലും ഇഡി വട്ടമിട്ട് പറക്കണം. തിരുവനന്തപുരത്തും പറവൂരുമൊക്കെ ഇഡി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷണവുമായി നടക്കുമ്പോഴും പിന്നെ ഇഡിയുടെ ആഫീസിലേക്ക് വണ്ടിയുമായി പോകുമ്പോഴും മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ അവരുടെ തത്സമയ സംവിധാനങ്ങളുമായി കൂടെ പോകണം, അത് കേരളം കാണണം. ഇതാണ് പറഞ്ഞത് കാവ്യനീതി എന്നൊക്കെ, കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോവില്ല എന്നൊക്കെ. മനോരമ തന്നെ പറയുന്നു അത് ഇഡി അന്വേഷിക്കേണ്ട കേസാണ് എന്ന്. ഇഡി അന്വേഷിക്കട്ടെ, വിജിലൻസ് അന്വേഷിക്കുന്നത് ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് വിദേശത്ത് നിന്ന് പണപ്പിരിവ് നടത്തി, എന്നിട്ട് ആ പണപ്പിരിവ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല, വീടൊക്കെ വച്ച് നൽകിയത് വേറെ ആളുകൾ. ഇപ്പോൾ പുനർജനി പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് വിദേശത്തുള്ള മലയാളികളെ പറ്റിച്ചു, ചട്ടങ്ങൾ ലംഘിച്ച് പണം പിരിച്ചു, എന്നിട്ട് വലിയ വായൽ ദിവസവും വന്നിരുന്ന് പിണറായി വിജയനാണ് അഴിമതിക്കാരൻ, പിണറായി വിജയനാണ് തട്ടിപ്പുകാരൻ എന്ന് പറയുന്നു. അതാണ് പറഞ്ഞത് ഈ സ്വന്തം കളവ് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടിരിക്കും. ദേ അവനാണ് കള്ളൻ, ദേ അവനാണ് കള്ളൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥ കള്ളൻ ആണ് ഈ ഇരുന്ന് പറയുന്നത് എന്നുള്ളത് ആളുകൾ അറിയില്ല എന്ന് കരുതി. എല്ലാ തട്ടിപ്പുകൾക്കും ഒരു അവസാനമുണ്ടാകും, നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എല്ലാ നുണപ്രചരണങ്ങൾക്കും എവിടെയെങ്കിലുമൊക്കെ അടികിട്ടും. ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇപ്പോൾ ഓടിത്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു വസ്തുതാപരമായി ഒരു തെളിവ് പോലും ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയാതിരുന്നിട്ടും ചുമ്മാ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ മലയാളികളെ, പ്രവാസി മലയാളികളെ പറ്റിച്ചതിനാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നേരിടുന്നത്. അത് മനോരമ എത്ര വെളുപ്പിക്കാൻ ഇറങ്ങിയാലും വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഉത്തരവാദിത്വം മനോരമ ഏറ്റെടുത്ത് ഓരോ ദിവസവും ഇനി വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഗതി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാലും കേരളത്തിന് ഒരു കാര്യം ബോധ്യമായി, തട്ടിപ്പുകാരന്മാരുടെ രാജാക്കന്മാർ അപ്പുറത്താണ് ഇരിക്കുന്നത് എന്ന്.